ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളുടെ സ്റ്റോറിൽ ലിമിറ്റഡ് ആയിട്ട്, അതായത് കുറച്ച് ദിവസം കൂടി ഈ ടീഷർട്ട് ഉണ്ടാവും പറഞ്ഞിട്ട് ഒരു ടീഷർട്ട് വന്നിട്ടുണ്ടാവും, ഒരു ഐറ്റം. അപ്പോൾ ആ ഐറ്റം നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് കൊറിന്ത്യൻസിൻ്റെ ടീഷർട്ട്. ഓക്കെ, ഇതൊരു ടീഷർട്ടായിട്ടായിരിക്കും പലർക്കും അറിയുക, പക്ഷേ ഇതൊരു ജേഴ്സി ആണ്. അപ്പോൾ ആ ജേഴ്സിനെ പറ്റിയിട്ട് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. സോ ഈ ഒരു ക്ലബിൻ്റെ ജേഴ്സിയാണ് അത്, കൊറിന്ത്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രസീൽ ലീഗിൽ കളിക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ ഈ ഒരു ക്ലബിലാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പായിട്ട് ചെൽസിയിലും ആർസെനലിലൊക്കെ കളിച്ചിരുന്ന ഒരു വില്യം എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ടായിരുന്നു. ആ പ്ലെയറൊക്കെ ഇപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഫോർവേഡായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജേഴ്സിയാണ് ഇപ്പോൾ നമ്മളുടെ സ്റ്റോറിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ജേഴ്സിയുടെ ഒറിജിനൽ ജേഴ്സി പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ജേഴ്സി ഇപ്പോൾ, അതായത് ഇപ്പോൾ അവർ കളിക്കുന്നതല്ല, 2019-20 സീസണിൽ അവർ യൂസ് ചെയ്തിരുന്ന ജേഴ്സിയാണ്. ഇപ്പോഴത്തെ ജേഴ്സിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ജേഴ്സി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ സ്റ്റോറിൽ നിന്നും നമ്മൾ റിമൂവ് ആവുന്നത്. ഈ ഒറിജിനൽ ജേഴ്സിയിൽ നൈക്കിയുടെ സിമ്പിളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഫ്രീ ഫയറിലെ ജേഴ്സിന് സിമ്പിളൊന്നുമില്ല, കാരണം പെർമിഷനില്ലാതെ വേറൊരു ബ്രാൻഡിൻ്റെ സിമ്പിളൊക്കെ യൂസ് ചെയ്താൽ പ്രശ്നമാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ സ്റ്റോർ നമ്മൾ റിമൂവ് ആയാലും അവരിപ്പോൾ ലിമിറ്റഡ് ടൈമിൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞിട്ട് സ്റ്റോറിൽ നിന്ന് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഗെയിം ഒന്നും പോവില്ല. ഗെയിമിലിപ്പോൾ ഇത് വെബ് ഇവൻറ്റോ അങ്ങനെ എന്തെങ്കിലും പുതിയ പുതിയ ഇവൻറ്റ് വരുമ്പോൾ അത് വീണ്ടും തിരിച്ചിട്ട് റിവാർഡൊക്കെ ആയിട്ട് തിരിച്ച് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എടുക്കാൻ പോവുകയാണ്. സോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മളെ ഗസ്റ്റ് അക്കൗണ്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ അത് എടുക്കാനുള്ള ഡയമണ്ട് ഒക്കെ ഉണ്ടാവും, പക്ഷേ നമ്മുടെ ഗസ്റ്റ് അക്കൗണ്ടിൽ വെറും 10 രൂപയ്ക്ക് നമ്മൾ എയർ ഡ്രോപ്പ് എടുത്തിട്ടുള്ള ആ ഡയമണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ലെവലപ്പ് ചെയ്തു, കാരണം നമുക്ക് 20 ലെവലായാലുള്ളൂ ഗിഫ്റ്റായിട്ട് നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുക. സോ ഇത് 17 ലെവലായിരുന്നു, അത് ഞാൻ 18 ആക്കി, പിന്നെ ഞാൻ 19 ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ 20-ാം ലെവലിലേക്കും ഒരു ദിവസം കൂടെ തന്നെ ആക്കി, കാരണം കുറച്ച് എക്സ് പി വേണ്ടിയിരുന്നുള്ളൂ. വെറും 20,000 സംതിങ് എക്സ് പി ആയാൽ തന്നെ, ടോട്ടൽ എക്സ് പി ആയാൽ തന്നെ നമുക്ക് 20-ാം ലെവലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ 20-ാം ലെവലാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഈ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ഗിഫ്റ്റായിട്ട് സെൻഡ് ചെയ്യണം. സോ നമ്മൾ സ്റ്റോറിൽ അതിങ്ങനെ തപ്പി പിടിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് ഇതാണ് നമ്മൾ ഗിഫ്റ്റിൽ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആദം ബ്രോക്ക് ഒന്ന് ഇട്ട് കൊടുത്തു. ആ കൊള്ളാം, ആ ബാഗിൽ കൊറിന്ത്യൻസ് എന്നുണ്ടല്ലേ, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിവ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിന് നമ്മളെ ഗസ്റ്റ് അക്കൗണ്ടിന് ഫ്രണ്ടാക്കി വെച്ചിട്ട്, അപ്പോൾ ഇതിൽ ഞാനിതാ കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കണം. ഇനി ഡിസ്കൗണ്ട് കൂപ്പൺ ഒന്നും ഇപ്പോൾ കയ്യിലില്ല, അതുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡയമണ്ട് ഡിസ്കൗണ്ട് ആക്കിയാൽ നമുക്ക് പിന്നെ ഒരു 50 ഡയമണ്ടേലും ബാക്കി വന്നാൽ ഒരു ഷൂയിലും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതൊന്നും കയ്യിലില്ല, അപ്പോൾ ഡിസ്കൗണ്ട് കൂപ്പണുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇതന്നെ സെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ദാ സെൻഡ് ഗിഫ്റ്റ് വാ സെൻഡ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ മെയിൻ അക്കൗണ്ട് എടുത്തിട്ട് നമുക്കത് ക്ലെയിം ചെയ്യണം. അപ്പോൾ ഗെയിം അങ്ങോട്ട് ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിലേക്ക് ഉണ്ട് ലോഗിൻ ചെയ്തപ്പോൾ തന്നെ നമ്മളെ പോപ്പപ്പ് ആയിട്ട് ഇങ്ങനെ വന്നു കേട്ടോ, അതായത് മറ്റേ ഗിഫ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട് അത് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെയിൽ ബോക്സിലൊന്നുകൂടി പോയി നോക്കുകയാണ്. അപ്പോൾ അതാ നമ്മളെ ഗിഫ്റ്റ് വന്ന് കിടക്കുന്നുണ്ട്, അത് ഓപ്പണ് കൊടുത്തു. ഇനി നമുക്ക് ക്ലെയിം ചെയ്തു, ഇതാ നമുക്ക് സാധനം കിട്ടി. ഓക്കെ, നമുക്കിനി എക്യുപ്പ് കൊടുക്കാം. എക്യുപ്പ് എടുത്തിട്ട് അന്ന് വെറുതെ ഇട്ടോക്കാം. ഇനിയിപ്പോൾ അത് യൂസ് ചെയ്യാൻ പോകുന്നില്ല, ഇതിപ്പോൾ റെയറായിട്ട് ഇനിയിപ്പോൾ ഇനി ഇത് വരിക ചെയ്തിട്ടില്ലെങ്കിൽ അതിപ്പോൾ നമ്മൾ മിസ് ചെയ്യേണ്ടതായിട്ടാണ് ഇപ്പോൾ എടുത്തത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഗസ്റ്റ് അക്കൗണ്ടിൽ വെറും 10 രൂപ യൂസ് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത്, അല്ല മെയിൻ അക്കൗണ്ടിലത്തെ ഡയമണ്ടും ഒന്നും യൂസ് ചെയ്തിട്ടല്ല. മെയിൻ അക്കൗണ്ടിൽ നമുക്ക് ഡയമണ്ട് ആവശ്യമാണ്. അപ്പോൾ ഗസ്റ്റ് അക്കൗണ്ടിലത്തെ അതാണ് ഞാൻ യൂസ് ചെയ്തു. ഇനിയിപ്പോൾ പുതിയ ഗസ്റ്റ് അക്കൗണ്ട് എടുത്താലേ ഉള്ളൂ ഇപ്പോൾ 10 രൂപയുടെ ഓഫർ വരിക, അല്ലെങ്കിൽ 10 രൂപയുടെ ഓഫറിന് വെയിറ്റ് ചെയ്തിട്ട് കുറേ ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ ഗായ്സ്, ഇത്രയുള്ള വീഡിയോ നമ്മൾ ആ ടീഷർട്ട് നൈസായിട്ട് എടുത്തിട്ടുണ്ട് 10 രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.